കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതിയെ CBI നുണ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിനായി CBI കോടതിയുടെ അനുമതി തേടും. ആശുപത്രി ആക്രമണ കേസിൽ അറസ്റ്റിലായവരിൽ അധികവും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ്. രാജ്യത്ത് ഡോക്ടർമാർ നടത്തി വന്ന 24 മണിക്കൂർ പണിമുടക്ക് 6 മണിക്ക് അവസാനിച്ചു. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും, ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഗോകുൽനാഥും ചേരും. ആദ്യം അർജുനിലേക്കാണ്. അർജുൻ, 24 മണിക്കൂർ പണിമുടക്ക് അത് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ എത്രമാത്രം ആരോഗ്യമേഖലയെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. സമരം അവസാനിക്കുകയാണ്. ഇനി എങ്ങനെയാണ് മുന്നോട്ട്? രണ്ടംഗ സമിതിയുടെ കാര്യം കേന്ദ്രം നിശ്ചയിച്ചിട്ടുണ്ട്, മറ്റു കാര്യങ്ങൾ. പക്ഷേ സമരം അവസാനിക്കുകയാണ്, പക്ഷേ പ്രതിഷേധം അവസാനിക്കുന്നില്ല. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ഒന്ന്, ഈ നീതി ലഭിക്കുന്നത് വരെ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ, ബലാത്സംഗ കൊലപാതകത്തിൽ ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിനും പ്രതിഷേധിക്കുന്നവർക്ക് എല്ലാവർക്കും നീതി ലഭിക്കുന്നത് വരെയും, അതുപോലെ തന്നെ ഈ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് വരെയും പ്രതിഷേധം തുടരാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഈ ഡോക്ടർമാരുടെ നീക്കം. അതിൽ ഒരു നീക്കുപോക്ക് ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമായിട്ട് തന്നെ ഉണ്ടാകും. ഇനിയും ഇതുപോലെ തന്നെ പണിമുടക്ക് സമരങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വൃത്തങ്ങളും അതുപോലെ തന്നെ ഡോക്ടർമാരും എല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. ഇന്നലെ രണ്ടംഗ സമിതിയെല്ലാം രൂപീകരിച്ചിരുന്നു. അത് കേന്ദ്ര നിയമങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയും അത് പരിശോധിച്ച് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ജൂനിയർ അസോസിയേഷന്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത് കർശനമായിട്ടുള്ള ഒരു കേന്ദ്ര നിയമമാണ്. പ്രത്യേകിച്ചും എയർപോർട്ടിലൊക്കെ ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സുരക്ഷ, അത് ഈ ആശുപത്രികളിലെ ഡോക്ടർമാർക്കും ലഭിക്കണം എന്നുള്ള കാര്യത്തിലടക്കമാണ് ഇപ്പോൾ IMA ജൂനിയർ വിഭാഗത്തിന് അടക്കം ഒരു ആവശ്യം വന്നിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം, ഈ അന്വേഷണത്തിൽ ചില പുരോഗതികൾ വന്നിട്ടുണ്ട്. അതായത് ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ഈ പ്രതി എന്ന് പറയുന്ന സഞ്ജയ് റോയ് എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ മൊഴിയിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ള തോന്നലാണ് ഇപ്പോൾ CBI സംഘത്തിന് അദ്ദേഹത്തെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്ക് നടക്കുന്നത്. അതായത് പോളിഗ്രഫി ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ നുണ പരിശോധന നടത്തും, അതിനുവേണ്ടി CBI കോടതിയുടെ അനുമതി തേടിയേക്കും എന്നുള്ള കാര്യമാണ്. ഇതിനുവേണ്ടി ഈ നുണ പരിശോധന, അതുപോലെ തന്നെ സൈക്കോ അനാലിസിസ് ടെസ്റ്റ്, ശബ്ദ വിശകലനം, സൗണ്ട് അനാലിസിസ്, അതെല്ലാം തന്നെ നടത്താൻ വേണ്ടി ഒരു സംഘം സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നും, അതായത് ഡൽഹിയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോയിട്ടുണ്ട്. അവർ ഇന്നലെ രാത്രി കൊൽക്കത്തയിലെത്തി. ഇനി ഈ നുണ പരിശോധനയിൽ, അതായത് പോളിഗ്രാഫി ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, നീക്കങ്ങളിലേക്ക് എന്തായാലും നീങ്ങും എന്നുള്ള കാര്യമാണ് CBI വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. മറ്റൊന്ന്, സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന ഈ RGKR മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ, അയാൾ ഇപ്പോഴും CBIയുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഇന്നലെ ദീർഘനേരം വീണ്ടും രണ്ടാമതും ചോദ്യം ചെയ്തിരുന്നു. ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഇനിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമുക്ക് നിലവിൽ വ്യക്തമാകുന്ന കാര്യം. അതുപോലെ തന്നെ ചേർത്ത് പറയേണ്ടതാണ് ഈ ആശുപത്രി ആക്രമണ കേസ്, RGKR ആശുപത്രി ആക്രമണ കേസ്. അതിൽ 30 ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 76 പേരുടെ ഫോട്ടോവാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ലുക്കൌട്ട് നോട്ടീസായിട്ട് ഈ പോലീസ് പുറത്തു വിട്ടത്. ഇതിൽ ഏറിയ പങ്കും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അർജുനാണ് ഡൽഹിയിൽ നിന്നുള്ള രാജ്യവ്യാപകമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നത്.